അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. ജുമൈല ജുനൈദിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നത് ഉമ്മാൻ്റെ സ്പെഷ്യൽ മീൻ വറ്റിച്ചത് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. എന്നിട്ട് ഒരു ചട്ടിയും കൂടി വെച്ച് കൊടുക്കാം. എന്ത് കറി നമ്മൾ ഉണ്ടാക്കുന്നത്? അയില സ്പെഷ്യൽ കറി. അയില സ്പെഷ്യൽ. ഇനി ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കണേ. ഉമ്മാൻ്റെ എളുപ്പപ്പണിയാണ് വെളുത്തുള്ളി ഇങ്ങനെ ചതയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 3 തക്കാളി, 3 പച്ചമുളക് മുറിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടിച്ച് വെക്കാം. അപ്പം മൂടി തുറന്നു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വലിയ ഉള്ളി ഇതാ ഏകാണ്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഗരം മസാല പൊടി വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കട്ടോ. അതിന് പകരം നിങ്ങളുടെ അടുത്ത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കറി ഇതാ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പൊടിൻ്റെ കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുറിച്ച് വെച്ച അയില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അയില ഇതുപോലെ നീളത്തിലാണ് ഇട്ടോ മുറിച്ചത്. എന്നിട്ട് 2 വര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ കറി ഈ മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിന് തീക്കണൽ വേണം കേട്ടോ. അപ്പം ഉമ്മ പെട്ടെന്ന് തീക്കണൽ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പം നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കണം. നമ്മുടെ അയിലക്കറി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേറൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, അതൊന്ന് ചെയ്യാം. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു വായൻ്റെ ഇല കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന്
അപ്പൊ ഉമ്മ ചട്ടിതാ അടുപ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങളെ വീട്ടില് അടുപ്പില്ല കേട്ടോ ഉമ്മ, ചെറിയൊരു അടുപ്പ് പുറത്ത് ഇതുപോലെ കൂട്ടിയതാണ്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തീക്കാണലൊന്ന് വെച്ചു കൊടുക്കണം. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ കണലൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ അയലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അയല വറ്റിച്ചത് കെട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്.